السلام عليكم ويلكم باك في الزا كوكينج ريسبيس نعم بدر كامديتي نمك نلل منجلة chicken football ونداكير كام ناني بدر اللي لا تبيس chicken ارتوي تشتند chicken انا فريجة دار كام ادني بندي اور تابلسبون كاشميري ملعقة بودي اور كال تيسبون مانل بودي اويشتني اوب كورس وارلان غوري صارتي تي انا نايتي ميكستي دار كام ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കാം ചിക്കൻ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിനി ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം ഒരു ഒന്നര സവാള ചെറിയതായി ചോപ്പ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം നന്നായി മിക്സ് ആയി കൊടുത്തതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലി ഫ്ലേക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കാം ശേഷം ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം കൈവച്ച് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ മൈദപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ വേവിച്ചതിന് ശേഷം ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇത് നോർത്ത് ഇന്ത്യൻ ഫില്ലിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഏതാണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതേപോലെ തന്നെ ഉണ്ടാക്കണം നിർബന്ധമില്ല നിങ്ങൾക്ക് നാടൻ ഫില്ലിംഗ് നമുക്ക് വേണ്ടുന്നതാണെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ കുറച്ച് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം ഒരു ബൗളിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കാം മിക്സാക്കി വെച്ചിട്ടുള്ള ഈ ഫില്ലിങ്ങിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഇതുപോലെ ബൗളാക്കി എടുക്കാം ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം നമുക്കിതുപോലെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയിട്ടും ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം ശേഷം കയ്യിൽ വെച്ചിങ്ങനെ പരത്തിയിട്ട് ഓരോ പീസ് ചീസ് വെച്ചുകൊടുക്കാം ഈ ചീസ് കാണാത്ത വിധത്തിൽ കംപ്ലീറ്റ് നമുക്ക് ഈ മസാല വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം വീണ്ടും നമുക്കിത് കൈ വെച്ചിട്ട് ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പാക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് ബോളിൻ്റെ ഷേപ്പാക്കിയെടുക്കാം മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ശേഷം നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ക്വയറിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം
ഇതാ ഇതുപോലെ സ്ക്വയറിൻ്റെ രൂപത്തിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ബ്രെഡ് സ്ലൈസ് കുറേ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു മുട്ട ഞാൻ ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം, കലക്കി എടുക്കാം. ശേഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബോൾസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ മുട്ടൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്ത് എല്ലാ സൈഡും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ബ്രെഡ് പീസസ് ഇതിലേക്ക് കിട്ടുന്ന അത്ര ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, പോരാത്തത് ബാക്കി വരുന്ന സ്ഥലത്ത് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഓരോ പീസായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ശേഷം രണ്ട് കൈയും വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടാക്കി കൊടുത്തിട്ട് ഇതൊരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇതിപ്പം കണ്ട ഒരു ഫുട്ബോളിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ട് കണ്ട ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. കൂടുതൽ ഇട്ട് കൊടുക്കണ്ട, ഒരു മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് മറിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഉള്ളൊന്ന് വെന്തോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് ചെറിയ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുള്ളത്. ഇത് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് അരിപ്പ കയ്യിലിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ എണ്ണ അരിച്ചിട്ട് ഇങ്ങ് എടുക്കാം. അടുത്തത് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മൂന്നെണ്ണം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് മറിച്ചിടാനൊക്കെ, അതുകൊണ്ട് ഈ രണ്ട് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി നോക്കുക കേട്ടോ. ചിലർക്ക് ഈ വേവിക്കാത്ത ഫില്ലിങ്ങിനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതുപോലെ ചീസിന് പകരം മുട്ടൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്കതുപോലെ ചെയ്തെടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.